തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ ബി ജെ പി നിർവ്വാഹക സമിതി യോഗം ഇന്ന് ദില്ലിയിൽ ചേരുകയാണ് പത്ത് സംസ്ഥാനങ്ങളിൽ ഈ വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കേണ്ട തന്ത്രങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ എന്നിവ വിലയിരുത്തും ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ സ്ഥാനത്ത് തുടരുന്നതിലും തീരുമാനം ഉണ്ടാകും അതോടൊപ്പം റിമോട്ട് വോട്ടിങ്ങിനെ കുറിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞ ദിവസം ഒരു സൂചന നൽകി അതിന്റെ ഡെമോ ആദ്യമായി ഇന്ന് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ബിനുരാജ് ചേരുന്നുണ്ട് ബിനുരാജിനെ തണുപ്പത്ത് നിർത്തി ഞാൻ ഇടവേളയ്ക്ക് പോയതിൽ പല പ്രേക്ഷകരും പരാതി പറയുന്നുണ്ട് അതുകൊണ്ട് വേഗം ബി ജെ പി നിർവാഹ സമിതി യോഗത്തിൻ്റെ വിശാംശങ്ങളാദ്യം സുരേഷ് ബി ജെ പി ദേശീയ ആസ്ഥാനത്തിന് മുന്നിലാണ് നമ്മളിപ്പോൾ ഉള്ളത് രാവിലെ ഇവിടെ ഭാരവാഹി യോഗം ചേരുകയാണ് പത്ത് മണിക്ക് അതിനുശേഷം സമിതി യോഗം മൂന്ന് മണിക്കായിരിക്കും അത് തൊട്ടടുത്തുള്ള എൻ ഡി എം സി ഹാളിലാണ് ചേരുന്നത് അവിടേക്ക് പ്രധാനമന്ത്രി റോഡ് ഷോ നടത്തിയെത്തും എന്നാണ് നിലവിലുള്ള വിവരം പക്ഷേ ഈ ജനുവരി ഇരുപത്തിയാറ് റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ടുള്ള ചില സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി ഈ റോഡ് ഷോയ്ക്ക് ഇനിയും ഒരു അന്തിമ അനുമതി ലഭിച്ചിട്ടില്ല എന്നാണ് ദില്ലി പോലീസിൻ്റെ ഒരു അന്തിമ അനുമതി ലഭിച്ചിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും ബി അവരുടെ ഒരുക്കങ്ങളിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം രണ്ട് ദിവസം ഏറെ പ്രധാനപ്പെട്ടതാണ് സുരേഷ് സൂചിപ്പിച്ച പോലെ തന്നെ പത്ത് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പ് മോദിയെയും കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളെയും ഉയർത്തിക്കാട്ടി തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുക എന്നുള്ള തന്ത്രമാണ് ബി ജെ പി ആവിഷ്കരിക്കുന്നത് പ്രധാനമായും കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച നിരവധി പദ്ധതികൾ ഗരീബ് കല്യാൺ യോജന അന്ന യോജന അടക്കമുള്ള നിരവധി പദ്ധതികളുണ്ട് അപ്പോൾ ആ പദ്ധതികളുടെ വിലയിരുത്തൽ ഈ യോഗത്തിലുണ്ടാകും അത് ഇങ്ങനെ ജനങ്ങളിലേക്ക് എത്തിച്ചേർന്നു എന്നുള്ള കാര്യം വിലയിരുത്തും അതോടൊപ്പം തന്നെയാണ് മോദിയുടെ ഒൻപത് വർഷത്തെ ആ പ്രവർത്തനം പ്രധാനമന്ത്രിയെ തന്നെ ഉയർത്തിക്കാട്ടി തെരഞ്ഞെടുപ്പിനെ നേരിടും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി മോദിയാണെന്ന് കഴിഞ്ഞ ദിവസം അമിത്ഷായും കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാനും ഒക്കെ തന്നെ വ്യക്തമാക്കിയിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ ചർച്ചകൾ ഈ യോഗത്തിൽ നടക്കും അതോടൊപ്പം തന്നെയാണ് ചില സംസ്ഥാനങ്ങളിൽ നൂറ്റി അറുപത് ബൂത്തുകളെ വളരെ ദുർബല ബൂത്തുകളായി രാജ്യത്തുടനീളം വിലയിരു വിലയിരുത്തിയിട്ടുണ്ട് ആ ബൂത്തുകളിൽ പ്രവർത്തനം ശക്തിപ്പെടുത്താനുള്ള നിർദ്ദേശങ്ങൾ കഴിഞ്ഞ യോഗങ്ങളിലൊക്കെ തന്നെ നൽകിയിരുന്നു അവിടെ ഏത് ഘട്ടം വരെ പ്രവർത്തനം എത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിലുള്ള ബൂത്തുകളും ആ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേരളത്തിലേതടക്കമുള്ള പരാജയ വിഷയങ്ങൾ ചർച്ചയാകുന്നു ഒപ്പം ഏറ്റവും ഒടുവിൽ ഹിമാചൽ പ്രദേശിൽ സംഭവിച്ച പരാജയത്തിന്റെ കാരണവും ഈ യോഗം അവലോകനം ചെയ്യും സുരേഷ്